ചാലി, ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ട് നൽകും എന്നാണ്. ഇത്തരത്തിൽ 17 തവണ വരെ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചെന്ന് നിരവധി ആൾക്കാരാണ് മൊഴി നൽകിയിരിക്കുന്നത് അല്ലേ? ശാലി കേൾക്കാമെങ്കിൽ, ഇവിടെ വിനീഷ് പറഞ്ഞതുപോലെ, നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഈ കാസ്റ്റിംഗ് കൗൺസിൽ അടക്കം ഉണ്ട് എന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായും പരാമർശിക്കുന്നുണ്ട്. വിവിധ ആൾക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം, നടീനടന്മാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ആധികാരികമായ ഒരു റിപ്പോർട്ട് ഹേമ കമ്മീഷൻ നൽകിയത്. ആ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന മറ്റൊരു സവിശേഷത, ഏറ്റവും ഒടുവിൽ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകൾ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, 17 തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചെന്നാണ് മൊഴികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ ഇവർക്ക് ഈ ഷോട്ടുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? സുരേഷ്, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ എപ്പോഴും സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നായികമാർ നടിമാർ എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ അത്രയും തിളക്കമായി, അല്ലെങ്കിൽ അത്രയും അവർ സന്തോഷമാണ്, സന്തോഷവതികളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കൂടുതലാണ്. പക്ഷേ അവർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അത്രയധികം അസമത്വം ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്, സ്ത്രീകളെ അത്രയധികം ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയായി സിനിമാ മേഖല മാറുന്നുണ്ട് എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഒരു ആശങ്ക ഈ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വരികയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സുരേഷ് സൂചിപ്പിച്ചു, കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ്, അടിസ്ഥാന മനുഷ്യാവകാശ അവകാശങ്ങൾ പോലും സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ്. കാരണം അസമത്വത്തിന്റെ മേഖലയായി സിനിമാ മേഖല അധംപതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് അത് കാണേണ്ടിയിരിക്കുന്നു. നടിമാരുടെ വാതിലുകൾ, അതായത് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കാരവനിലെ വാഹനങ്ങൾ, ഒപ്പം തന്നെ സിനിമാ സെറ്റുകളിലെ ചില അവരുടെ ഹോട്ടലുകളുടെ റൂമുകളിലെ വാതിലുകൾ, അവരുടെ ഗ്രീൻ റൂമിൽ അടക്കമുള്ള വാതിലുകളിൽ നിരന്തരമായി പലരും ചെന്ന് മുട്ടാറുണ്ട് എന്നുള്ളതാണ്. ആ മുട്ടിയിട്ടും തുറന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചവിട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന രീതിയിലേക്ക് പലരും മാറാറുണ്ട്. അതിൽ പ്രമുഖ നടന്മാർ പങ്കുണ്ട്, പ്രമുഖ സംവിധായകന്മാർ, നിർമ്മാതാക്കന്മാർ ഒക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പല നടിമാരും ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുൻപാകെ നൽകിയിട്ടുള്ള മൊഴികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ലൊക്കേഷനിൽ പോകുമ്പോൾ വീട്ടുകാരെ കൂടെ കൊണ്ടുപോകേണ്ട സാഹചര്യം, ഒപ്പം അത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. കാരണം സിനിമാ മേഖലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ നിൽക്കുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ പീഡനത്തിന് ശ്രമിക്കുന്നവരുടെ ഭാഗമാണ്. ഒപ്പം തന്നെ ചില ക്രിമിനലുകളാണ് സിനിമാ ലൊക്കേഷനുകൾ കൈകാര്യം ചെയ്യുന്നത്. ചില ഇടനിലക്കാർ ഉൾപ്പെടെയുള്ളവർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുമ്പോൾ, അത്തരം മേഖലയിൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം സ്വകാര്യതയ്ക്ക് വേണ്ടിയുമൊക്കെ സിനിമാ മേഖലയിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സ്വന്തം വീട്ടുകാരെ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത്രക്കാരെ സിനിമാ സെറ്റുകളിൽ പബ്ലിക്കായി നാണം കെടുത്തുന്ന പതിവുണ്ട് എന്നുള്ളതും കൂടി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. അതായത് ഓക്കെ ഷോട്ടുകളായാൽ പോലും അത് ഓക്കെ അല്ല എന്ന് പലരും പറയുക, 17, 18, 19 തവണയൊക്കെ റിപ്പീറ്റ് ഷോട്ടുകൾ എടുക്കുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് അവർ മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത, ഈ സംവിധായകരും നിർമ്മാതാക്കളും ഇത്തരത്തിൽ കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ സംവിധായകരും നിർമ്മാതാക്കളും പ്രധാന നടന്മാരും അറിഞ്ഞുകൊണ്ടുള്ള ഇത്തരം സാഹചര്യം ഒരുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സിനിമയിൽ ഉണ്ട് എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു വെക്കുമ്പോൾ, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചൂഷണത്തിന് ശ്രമിച്ചയാളെ ആ വഴങ്ങാത്തവരുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരും. അത്തരം ഒരു റോള് പോലും സംവിധായകൻ ഈ നടിക്ക് കൊടുക്കുന്നു. അത്തരത്തിൽ ഒരു പക വീട്ടുന്ന സമീപനം പോലും ഉണ്ടാകുന്നു അല്ലേ? അത് തന്നെയാണ് സുരേഷ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇത്തരത്തിൽ സിനിമാ സെറ്റുകളിൽ ഉള്ളവരൊക്കെ തന്നെ ഇത്തരത്തിൽ അക്രമത്തിന് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അക്രമകാരികളായ ആളുകൾക്കൊപ്പം നിൽക്കുന്നവരാണ്. സ്വാഭാവികമായും അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റിപ്പീറ്റ് ഷോട്ടുകൾ, 17 തവണയൊക്കെ റിപ്പീറ്റ് ഷോട്ടുകൾ എടുക്കുക, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴങ്ങി കൊടുക്കാത്തവരെ അത്തരത്തിൽ വഴങ്ങി കൊടുക്കാനായി നിർബന്ധിക്കുക. നിർബന്ധിക്കുന്നതിനോടൊപ്പം തന്നെ
ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യമാരായി അഭിനയിക്കേണ്ടി വരുന്ന ഒരു ദാരുണമായ സംഭവം അടക്കം മലയാള സിനിമയുടെ ചരിത്രത്തിൽ മലയാള സിനിമാ ലൊക്കേഷനുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അരാജകത്തിലേക്കാണ്, എത്രത്തോളം മനുഷ്യാവകാശ ലംഘനത്തിലേക്കാണ് ഈ ഒരു സിനിമാ മേഖല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായി ചില വെളിപ്പെടുത്തലുകൾ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അതായത് ഈ ഒരു റിപ്പോർട്ട് കമ്മീഷൻ സ്വയം ടൈപ്പ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇത്രയും സെൻസിറ്റീവായ കാര്യങ്ങളാണ്, ഇത്രയും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറം ലോകം ഒരിക്കലും ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വിടുന്നത് വരെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും കരുതൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. രഹസ്യാത്മകത സൂക്ഷിക്കാൻ കഴിയുന്ന സ്റ്റെനോഗ്രാഫറെ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് സ്വയം കമ്മീഷൻ അംഗങ്ങൾ ഈ ഒരു റിപ്പോർട്ട് ടൈപ്പ് ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സാംസ്കാരിക കേരളവും ഒപ്പം തന്നെ സിനിമാ മേഖലയും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രമുഖരടക്കമുള്ളവരുടെ പട്ടിക കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിലും ഈ ഒരു റിപ്പോർട്ടിന്മേൽ സർക്കാർ സംവിധാനങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ്. അടിമുടി സ്ത്രീ വിരുദ്ധതയുണ്ട്, സ്ത്രീകൾക്ക് സൂര്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, ആരാണ് അവർക്ക് സംരക്ഷണം നൽകേണ്ടത്? ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് നിർമ്മാതാക്കളാണ്, സംവിധായകരാണ്, കൂടെ അഭിനയിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ചെയ്തികൾ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല എന്ന ഹിമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു വെക്കുമ്പോൾ ഇനി ഏത് തരത്തിലുള്ള നടപടികൾ ഇടപെടലുകൾ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കും, എത്രത്തോളം അത് പ്രായോഗികമാകും എന്ന ചോദ്യവും പ്രസക്തമാവുകയാണല്ലേ. സുരേഷ്, അത് തന്നെയാണ്. സിനിമാ മേഖല എന്നുള്ളത് ക്രിമിനലുകളുടെ ഇടത്താവളമായി മാറുന്നു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ട കേന്ദ്രമായി മാറുന്നു എന്നതോടൊപ്പം തന്നെ പല അക്രമ സംഭവങ്ങൾക്കും അതിക്രമങ്ങൾക്കും ചൂഷണത്തിനും അത് അസമത്വത്തിനും ഒക്കെയുള്ള ഒരു മേഖലയായി സിനിമാ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം ഇനി ഈ ഒരു റിപ്പോർട്ടിന്മേൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അതിലേത് തരത്തിലുള്ള നടപടി സാംസ്കാരിക വകുപ്പും ഒപ്പം തന്നെ സിനിമാ മേഖലയും സർക്കാരും സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്രയധികം ഗുരുതര കണ്ടെത്തലുകളും ഗുരുതര റിപ്പോർട്ടും പുറത്തു വരും ുമ്പോൾ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ മനുഷ്യാവകാശ ലംഘനങ്ങൾ അടക്കം സിനിമാ സെറ്റുകളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ടിന്മേൽ പറയുമ്പോൾ അത്തരത്തിൽ കമ്മീഷൻ എന്ത് നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കും, സ്വമേധയാ കേസെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള വെള്ളക്കൊട്ടാരങ്ങൾ തകർന്നു വീഴുന്ന രീതിയിലും ഒപ്പം തന്നെ കാണുന്നതെല്ലാം പൊന്നല്ല, അല്ലെങ്കിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് വ്യക്തമായി അടിവരയിട്ട് പറയുന്നത് കൂടിയാണ് സിനിമാ ലോകത്തിലെ അല്ലെങ്കിൽ സിനിമാ